അയ്യോന്ന് ലൈക്ക് എടുത്തിട്ട് കാണും ഒരു കാര്യം ഞാൻ അടി ലൈക്ക് പറയട്ടെടുക്കി പറയട്ടെ ഞാൻ അന്ന് വല്യൊരു കാര്യമാണ് പറയാൻ വേണ്ടി പോയതെ ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവരവിടെ പോയിരിക്കുന്ന നാട്ടുകാരുടെ തെറി കേട്ടോളാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് എന്നുള്ള കാര്യം എനിക്കറിയില്ല മേ ബി ഒപ്പിട്ടിട്ടൊക്കെ ആയിരിക്കും പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ വീട്ടിലുള്ള അമ്മേമ്മെങ്ങന്മാരും അല്ലെങ്കിൽ ഭാര്യമാരും അല്ലെങ്കിൽ കാമുകിമാരും ഒക്കെയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള വഴക്കിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ വിളിച്ചങ്ങ് പൊളിച്ചാട്ടാട്ടും പക്ഷെ കാരണം എന്തായിരിക്കും റീചാർജ് ചെയ്ത പൈസ കയറിയില്ല അല്ലെങ്കിൽ റേഞ്ച് കിട്ടുന്നില്ല നിങ്ങളുടെ അങ്ങ് എന്ത് സർവീസാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ തന്തക്കിൻ്റെ തള്ളിക്കൊക്കെ കയറി അങ്ങ് വിളിച്ചങ്ങ് ആട്ടാ വെച്ച ചീത്ത വിളിച്ചങ്ങോട്ട് പൊളിക്കും അതായത് അങ്ങാടി തോറ്റ അമ്മയോട് അല്ലെങ്കിൽ എന്താ പറയാ ഒളിഞ്ഞിരിഞ്ഞ് ചന്ത് കാണിക്കുക എന്ന് പറയുന്ന പരിപാടി കാണിക്കുന്ന കുറേ ഊളാ ി മക്കളുണ്ട് ഇവരുടെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് നമ്മൾ തിരിച്ചൊന്നും പറയില്ലല്ലോ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഭാവങ്ങൾ സോറി സാർ പറയൂ സാർ നോക്കട്ടെ സർച്ച് ചെയ്തു തരാം സർ ക്ഷമിക്കണം കണ്ട ഒട്ടനെ പൊട്ടനെ വരെ സാർ എന്ന് വിളിക്കേണ്ട ഗതിയാണ് ഈ പറഞ്ഞ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പറയുന്നത് കാരണം തിരിച്ചെന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുവോ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമറിന്റെ ഫോണിലേക്ക് ഈ പറഞ്ഞ റിവ്യൂ എന്നുള്ള രീതിയിൽ പോകുന്ന സമയത്ത് ഇവരെ നെഗറ്റീവ് റെസ്പോൺസ് കൊടുത്തുകഴിഞ്ഞാൽ തീർന്നില്ല അവര് പണി തീർക്കിയും ഇങ്ങനെ കുറേ ചീത്ത വിളിക്കുന്ന ആൾക്കാർ അപ്പോൾ ഈ റേഞ്ച് കിട്ടിയില്ല റീചാർജ് ചെയ്തത് കയറിയില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുന്ന സമയത്ത് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിളിച്ച് ചീത്ത വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല റേഞ്ച് കിട്ടാത്തതിന്റെ പുറത്ത് ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ആൾക്കാര് ടവറിന്റെ പൊക്കത്ത് കയറി വീഡിയോ വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല ഈ പറഞ്ഞ കസ്റ്റമറിനെ അണാക്കിയുടെ ഉള്ളിക്ക് വെച്ച് കൊടുക്കാൻ മനസ്സിലായില്ലേ കസ്റ്റമേഴ്സിനെ എല്ലാവരും ഞാൻ ചെയ്തു വിളിക്കുന്നൊന്നുമില്ല മാന്യമായിട്ട് കംപ്ലയിന്റ് ബോധിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരോട് എനിക്ക് ബഹുമാനം മാത്രം ഞാൻ കസ്റ്റമർക്കേടെ എക്സിക്യൂട്ടീവ് എന്നല്ല കുറച്ച് ആൾക്കാരുടെ അഭിപ്രായങ്ങളും ചില ആൾക്കാരുടെ അനുഭവങ്ങൾ പറഞ്ഞ സമയത്ത് ഇതിനെക്കുറിച്ച് പറയണം തോന്നി അതുകൊണ്ടാണ് അപ്പം നല്ല രീതിയിൽ വിളിച്ചിട്ട് അവരുടെ കംപ്ലൈൻറ്റ് ബോധിപ്പിക്കുന്ന ആൾക്കാരും ഹെൽപ്പ് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് പക്ഷേ വേറെ അപ്പുറത്ത് ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം വിളിക്കുന്ന കുറേ ടീമുകളാണ് പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട് ഈ ഞരമ്പ് പറയുന്ന കുറേ ടീമുകൾ ഞരമ്പ് പറയാൻ വേണ്ടി മാത്രം വിളിക്കും ഏഹ് ഞരമ്പ് പറഞ്ഞ ഞരമ്പ് പറയാൻ വേണ്ടി വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയേണ്ടത് പറഞ്ഞാൽ റീചാർജുകളോ ഓഫറുകളോ ഒന്നും ഇവർക്ക് വിളിച്ചിട്ട് അറിയേണ്ടത് വീട്ടില് എന്താ പറയാ കുട്ടികളുണ്ടോ കല്യാണം കഴിഞ്ഞതാണോ കുട്ടിയുടെ പ്രായം എന്താണ് ഇപ്പൊ ചെക്കനെ നോക്കുന്നുണ്ടോ ഏഹ് അതൊക്കെയുള്ള രീതിയിലൊക്കെ സംഭവങ്ങളൊക്കെയാണ് അവർക്ക് അറിയേണ്ടത് ഒരു കുട്ടിക്കളി തമാശകളി പിന്നെ വേറെ കുറേ അശ്ലീലം പറയുന്ന കുറേ ടീമുകളുണ്ട് അത് എന്താ അശ്ലീലമാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല കാരണം അത് മോശമാവും ആ അത് ചിലപ്പോൾ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് നിൽക്കുന്ന കുറെ അനുഭവങ്ങളുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഞാൻ പറയേണ്ടത് തന്നെ പിന്നെ വേറെ കുറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫ്രാങ്ക് കളിക്കാൻ വേണ്ടി കുട്ടിക്കളി അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് സഭ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചിട്ട് കളിപ്പിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ ഒക്കെ കയറി വിളിച്ചിട്ട് കണകട കണ കൊണ കണകണ അത് കുറേ നേരം ഇന്ന് വർക്ക് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് അതിനെടുത്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് എല്ലാവരും കൂടി അട്ട അസിച്ചിരുന്നിട്ട് കുണയ്ക്കും കുറവ് കുറെ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ട് അവിടെ കുറേ വലിയ മാസമാണ് തേങ്ങയാണ് വാഴയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എടുത്ത് കാണിക്കും ഇതൊക്കെ കാണിക്കുന്ന എന്താ വലിയ എന്തോ മറ്റവൻ കാണിക്കുന്ന പോലത്തെ കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണോ ഇത് ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള അനുഭവങ്ങളൊന്നും അല്ല കേട്ടോ കസ്റ്റമർ കെയർ എക്സിക്യൂട്ട് ആയിട്ടിരിക്കുന്ന ആണുങ്ങൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അവരെയും വിളിച്ച് കുറെ ആൾക്കാർ മറ്റുവിടുത്തെ കളി കളിക്കുന്നുണ്ട് ആ ചില ആൾക്കാരൊക്കെ ആണുങ്ങൾ ഫോൺ എടുത്താൽ മാത്രമേ വർത്താനം പറയുള്ളൂ എന്നുള്ള സെറ്റപ്പിലൊക്കെ അപ്പോൾ അതൊന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആൾക്കാരും ഉണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ച് ചീത്ത വിളിക്കുന്ന സമയത്താണെങ്കിലും അവരെ വിളിച്ച് ഞരമ്പ് കളിക്കുന്ന ആൾക്കാർ അവരെ ഞരമ്പ് കളിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ അട്ടി കിട്ടാത്തതിൻ്റെ കേടാണ് അത് വിട് അത് വേറെ കാര്യം അതേപോലെ ഇവരെ വിളിച്ചിട്ട് പ്രാങ്ക് കളിക്കുന്ന കുട്ടികളെ കളിക്കുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ ഒരു ജോലിക്ക് വേണ്ടി ഇരിക്കുന്ന മാസശമ്പളത്തിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നു ഒരു നിവൃത്തി ഇല്ലാണ്ട് ഇരിക്കുന്ന അവർക്കും ഈ പറഞ്ഞ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനവും നമ്മൾ അവർക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനവും കൊടുക്കണം മനസ്സിലായില്ലേ അവർ നമ്മുടെയും തെറുകെട്ടവളാന്നൊന്നും പറഞ്ഞിട്ട് അവർ ശബ്ദം കൊടുത്തിട്ടിരിക്കുന്ന ആൾക്കാരല്ല അവരും മനുഷ്യന്മാരാണ് ചിലപ്പോൾ ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും അവസ്ഥ കൊണ്ടും ശോകം കൊണ്ടും വേറൊന്നും കിട്ടാത്തതുകൊണ്ടും ഒക്കെ അവിടെ ഇരുന്ന് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെയാണ് അവരുടെ അവസ്ഥയാണത് അതിനെ മാനിക്കണം അല്ലാണ്ട് നമുക്ക് എന്തും പറയുന്നത് അവർ കേൾക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ള രീതിയിൽ വിളിച്ച് പൊളിച്ചാട്ടാട്രയിൽ അർത്ഥമില്ല അങ്ങനെ ചെയ്യരുത് ഏഹ് പിന്നെ ഈ കളിക്കുന്ന പ്രാങ്ക് കളിക്കുന്ന കുട്ടികളി കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ കുട്ടികളി കളിക്കാൻ വേണ്ടിയിട്ട് ഇവരെ വിളിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമൊത്തം അട്ടി കിട്ടാത്തതിന്റെ കട ഉണ്ടോ ഏ അത് മനസ്സിലാക്കാത്ത കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് വിളിച്ച് വിടുന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആയിട്ട് ഇരിക്കുന്ന ആ ആൾക്ക് ആയിരം കോളോ അല്ലെങ്കിൽ രണ്ടായിരം കോളോ ഒരു ദിവസം വരുന്നുണ്ടാവും ആ രണ്ടായിരം കോളിൽ ഒരു അഞ്ഞൂറ് പേര് അല്ലെങ്കിൽ വീട് ഒരു നൂറ് പേരെങ്കിലും അവരെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടും അവരെ പൊട്ടങ്ങളിൽ കളിച്ചിട്ട് അവരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരോട് ഞെരമ്പ് വർത്താനം പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇതുപോലെ പ്രാങ്ക് അടിക്കാൻ വേണ്ടി വിളിക്കുന്ന കുറേ നാടുകളായിരിക്കും അവരുടെ മാനസികാവസ്ഥയും കൂടി മനസ്സിലാക്കിയിട്ട് വേണം അവരെ വിളിക്കാൻ അല്ലാണ്ട് ഒരുമാതിരി ഒരുമാതിരി ചന്ദീത്ത ചുവപ്പ് മാറാത്ത പിള്ളേരുടെ സ്വഭാവം പോലെ കാണിക്കാൻ വേണ്ടി നിൽക്കരുത് ഏഹ് അത് തിരിച്ച് കിട്ടും ഏതെങ്കിലും കാലത്ത് തിരിച്ചു കിട്ടുമ്പോഴേ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ പണി വിട്ടു ആക്ച്വലി അപ്പം പുള്ളിക്കാരി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഇപ്പം ഞാനിവിടെ ഷെയർ ചെയ്തത് ഇപ്പോൾ ഞാനും കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനൊക്കെ ഞാൻ വിളിക്കാറുണ്ട് പക്ഷേ ഞാൻ അവരെ വിളിച്ച് ചീത്തയൊന്നും വിളിക്കാറൊന്നും നമ്മൾ കാര്യം കംപ്ലയിൻറ്റ് നമുക്ക് ബോധിപ്പിക്കാൻ വേണ്ടി പറ്റും മാന്യമായിട്ട് അല്ലാണ്ട് ഈ പറഞ്ഞ റേഞ്ച് കിട്ടിയില്ല മറ്റത് കിട്ടിയില്ല മറിച്ചത് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ഇവരെ വിളിച്ച് ചീത്ത വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവരെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ വീട്ടിൽ തീർക്കാനും നാട്ടിൽ തീർക്കാനും പറ്റാത്ത എൻ്റെ ഫ്രസ്ട്രേഷനും നട്ടലില്ലായ്മയാണ് ഈ പറഞ്ഞ കസ്റ്റമർ കെയർസിനെ കെയറിൽ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അത് മോനെ ചികിത്സ വേറെയാണ് അത് ആണുങ്ങൾ മാത്രമല്ല കേട്ടോ ഈ പണി കാണിക്കുന്നത് പെണ്ണുങ്ങളും ഇതേപോലത്തെ പരിപാടി കാണിക്കുന്ന ടീമുകളുണ്ട് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളൂ ബൈ ബൈ